Barkamasku jari, pani dara dari, timre kag mabas na pae sabe segari. ഓർമ്മകൾ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിൽ 7 വർഷം മുൻപ് പയ്യന്നൂരിലെത്തിയ നേപ്പാൾ സ്വദേശി സീതാ ഖനാലിന് പൂർണ്ണ മാനസിക ശാരീരിക ആരോഗ്യത്തോടെ ജന്മനാട്ടിലേക്ക് മടക്കം. മനോനില തെറ്റിയ നിലയിൽ പയ്യന്നൂർ ഒളവറ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ സീതയെ പോലീസ് പിലാത്തറയിലെ ഹെൽത്ത് ഓറിയന്റഡ് പ്രൊജക്ട് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ എത്തിക്കുകയായിരുന്നു. സ്വന്തം പേരുപോലും അറിയാത്ത അവസ്ഥയിലാണ് സീത ഹോപ്പിലെത്തുന്നത്. 4 വർഷത്തെ ചികിത്സയിലൂടെ സീത ഓർമ്മകളുടെ ലോകത്തേക്ക് മെല്ലെ തിരിച്ചു വന്നു. ഹോപ്പിൽ ഇന്റേൺഷിപ്പിനെത്തിയ കോട്ടയം BCM കോളേജിലെ MSW വിദ്യാർത്ഥിനി ജസ്റ്റീന നിവിൽ ഇവരോടൊത്ത് 1 മാസം താമസിച്ച് ഇവരുടെ പേരും കുടുംബചരിത്രവും പതിയെ കണ്ടെത്തി. ഗൂഗിൾ മാപ്പിലൂടെ നേപ്പാളിലെ ബുദ്ധവിഹാരങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ചുകൊടുത്താണ് സീതയുടെ യഥാർത്ഥ നാട് കണ്ടെത്താനായത്. തുടർന്ന് പരിയാരം പോലീസ്, വിദേശകാര്യ മന്ത്രാലയം, നേപ്പാൾ എംബസി എന്നിവിടങ്ങളിലേക്ക് ഹോപ്പ് നൽകിയ അപേക്ഷയെ തുടർന്ന് സീതയുടെ മടക്കത്തിന് വഴിയൊരുങ്ങി. ഇവർക്ക് നേപ്പാളിൽ ഭർത്താവുണ്ട്. ഭർത്താവിന്റെ പേര് രാജ്കനാനന്ദാണ്. 7 മക്കളുണ്ട്. ഉമാകനാരൻ തുടങ്ങി പ്രത്യേകിക്കാനുള്ള 7 മക്കളുടെയും പേരുകളും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നമുക്ക് വ്യക്തമായി കിട്ടിയ ഒരു ശക്തമായ അടയാളമായിരുന്നു ബുദ്ധവിഹാരത്തിലെ പൂജാരിയാണ് ഭർത്താവുന്നത്. അപ്പം ബുദ്ധവിഹാരങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പഴയ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന വിശ്വാസത്തോടുകൂടി തുടർന്നുള്ള 3 ദിവസങ്ങൾ തുടർച്ചയായി ഇവരെ മുന്നിലെടുത്തിക്കൊണ്ട് ഗൂഗിൾ സെർച്ചിലൂടെ നേപ്പാളിലെ എല്ലാ ബുദ്ധവിഹാരങ്ങളിലൂടെയും ഞങ്ങൾ ഒരു തേരോട്ടം നടത്തി. മോഹിനി കനാൽ, പ്രസന്ന കനാൽ, പവിത്ര കനാൽ, ഭാവന കനാൽ, പ്രാപ്തി കനാൽ. നേപ്പാളിലെ ലുംബിനി പ്രൊവിൻസിലെ കപിലവസ്തു ജില്ലയിലെ ദേവരാജ് ഖനാലിന്റെ ഭാര്യയാണ് സീത എന്ന് സ്ഥിരീകരിച്ച ശേഷം കുടുംബാംഗങ്ങളോട് ഫോണിൽ സംസാരിക്കാനുള്ള അവസരമൊരുക്കി. May 22 കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സീത ഡൽഹിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇവരെ നേപ്പാൾ എംബസി വഴി കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും.